ഹായ് ഫ്രണ്ട്സ്, അടീനെ പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ഇന്ന് അതിഥികൾ ഒരുപാടുണ്ടല്ലോ. നമ്മളെല്ലാവരും ശത്രുക്കളായി കാണുന്ന ഒരു ജീവജാലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അവയാണ് കാറ്റർപില്ലേഴ്സ് അഥവാ ചിത്രശലഭ പുഴുക്കൾ. ഇന്ന് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ലാർവേകൾ അല്ലെങ്കിൽ ചിത്രശലഭ പുഴുക്കൾ ഒരുപാടായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക സമയത്തും ഉണ്ടാവുമായിരിക്കും, പക്ഷേ നമ്മളതിനെ കൊല്ലാറില്ല, അതിനെ നശിപ്പിച്ച് കളയാറില്ല. അവ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ മൾട്ടിപെറ്റൽ അഡീനിയം പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പരാഗണം നടത്താൻ ഒരുപാട് ചിത്രശലഭങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ ഹാൻഡ് പൊളിനേഷൻ ചെയ്യുന്നത് വഴിയൊന്നും നമുക്ക് കൂടുതൽ വിത്തുകൾ ലഭിക്കില്ല. അപ്പോൾ ഇത്തരം ചിത്രശലഭങ്ങളാണ് നമ്മൾ വിത്തുകൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ആദ്യം കണ്ടു കഴിഞ്ഞാൽ വലിയ പ്ലാന്റുകളിൽ ശല്യം വളരെ കുറവായിരിക്കും, കാരണം അതിലെ തളിരിലകൾ കുറവാണ്. ഇപ്പോൾ ഇതെല്ലാം റൂട്ട് സ്റ്റോക്ക് പ്ലാന്റുകളാണ്. ഇവയിലെ തളിരിലകൾ കൂടുതലായതുകൊണ്ട് ഇതിലായിരിക്കും കൂടുതൽ അത്തരത്തിലുള്ള ചിത്രശലഭ പുഴുക്കൾ കാണപ്പെടുന്നത്. ഈ ചിത്രശലഭ പുഴുക്കൾ 2 മുതൽ 5 ആഴ്ചയ്ക്കുള്ളിൽ ലാർവേകളായി മാറുകയും അവിടുന്ന് ചിത്രശലഭങ്ങളായിട്ട് പുറത്തു വരികയും ചെയ്യും. ഇവ പ്രത്യേകിച്ച് ആഹാരമാക്കുന്നത് തളിരിലകൾ മാത്രമാണ്. ഇവയെ നമുക്ക് ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ് മുതലായവ കൊണ്ട് നമുക്ക് നശിപ്പിച്ച് കളയാം. ഇതുപോലെയുള്ള സീഡ്ലിംഗ് പ്ലാന്റുകളിൽ ഇവ അങ്ങനെ കാണപ്പെടാറില്ല. പെട്ടെന്ന് കാണുന്ന ഭാഗങ്ങളിലൊന്നും ഇവ അങ്ങനെ സ്ഥാനം ഉറപ്പിക്കാറില്ല. അപ്പോൾ കുറച്ചൊരു മീഡിയം സൈസിലുള്ള പ്ലാന്റുകളിൽ മാത്രമാണ് ഇത്തരം ചിത്രശലഭ പുഴുക്കൾ വരാറുള്ളത്. ഇവ പ്രത്യേകിച്ച് ദോഷമായി കാണുന്നത് ഇലകളെല്ലാം തിന്നു തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇന്ന് കണ്ടെത്തിയ ചിത്രശലഭ പുഴുക്കളാണ്. ഇവയെ നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ചെടിയിൽ കൊണ്ടുവയ്ക്കാം. നമ്മുടെ ഗാർഡൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ചെടിയിൽ കൊണ്ടുവയ്ക്കാം. അവ അവിടെ നിന്ന് ലാർവകളായി പിന്നീട് ഇലകളിൽ തൂങ്ങിക്കിടന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടിയിട്ട് ചിത്രശലഭങ്ങളായി മാറുകയും അവ പ്രകൃതിയിലേക്ക് അവരുടേതായ സംഭാവന നൽകുകയും ചെയ്യും. ഇത്തരത്തിലുള്ളതിനെ നശിപ്പിക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ആൾറെഡി ഉണ്ടായിരുന്ന മണ്ണിര, സൂക്ഷ്മാണുക്കൾ, ഇതുപോലെയുള്ള പ്യൂപ്പകൾ, ഇത് സംഭവങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കൈകടത്തൽ മൂലം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവയെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇത് അവയുടെ ഡ്രോപ്പിങ്സാണ്, അതായത് അവശിഷ്ടമാണ് ഇത് അവയുടെ. അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റുകളിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, പ്ലാന്റുകളുടെ ചുവട്ടിലോ ഇലകളിലോ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആശാൻ തൊട്ടടുത്ത് എവിടെയെങ്കിലും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ എടുത്ത് മാറ്റാവുന്നതാണ്. ഇവരുടെ ഡ്രോപ്പിംഗ് കണ്ടില്ലേ, ഈ പോട്ടുകളുടെ അടിയിലായിട്ട് നമുക്ക് ഈ ഡ്രോപ്പിങ്ങുകളെ കാണുന്നുണ്ട്. ഒരു കറുത്ത കളറിൽ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ഡ്രോപ്പിങ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ആൾ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഈ പുഴുക്കളുടെ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവ ഒരു മെച്യൂരിറ്റി ലെവലിലെത്തുകയും അവ ഏതെങ്കിലും ഇലകളിൽ തൂങ്ങിക്കിടന്നിട്ട് വീണ്ടും ലാർവകളാവുകയും അവരൊരു സംരക്ഷണ വലയം തീർത്ത് ഓട്ടോമാറ്റിക്കലി ആ ലാർവകൾക്കുള്ളിൽ ഹൈബർനേറ്റ് ചെയ്യുകയും പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂമ്പാറ്റകളായിട്ട് ചിത്രശലഭങ്ങളായിട്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇവയിൽ കമ്പിളിപ്പുഴുക്കൾ എന്ന് പറയുന്ന ഒരു വർഗ്ഗമുണ്ട്, അതായത് കൂടുതൽ മുള്ളുകളുള്ള വർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അത്തരം വർഗ്ഗങ്ങൾ മാത്രം നമുക്ക് സ്കിന്നിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ സാധാരണ രീതിയിൽ കാണുന്ന ചിത്രശലഭ പുഴുക്കൾ നമുക്കങ്ങനെ സ്കിന്നിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ജീവവർഗ്ഗമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവയെ നമുക്കിനി എങ്ങനെ സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് മാറ്റാം എന്നുള്ളതാണ്. ഇവയെ നമ്മൾ ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു നമ്മുടെ ഗാർഡൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പാഴ്മരത്തിലോ അല്ലെങ്കിൽ ചെറിയ ചെടികളിലോ, നമുക്ക് ആവശ്യമില്ലാത്ത ചെടികളിലോ, ഇലകൾ നന്നായിട്ടുള്ള ചെടികളിൽ ഏതെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് നിക്ഷേപിക്കാം. അവ അവിടെ കിടന്നിട്ട് അത്യാവശ്യം ഇലകളൊക്കെ ഈ സ്റ്റേജിൽ അത് അകത്താക്കും ഭക്ഷണമായിട്ട്. അപ്പോൾ ആ സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ലേ, ഏതെങ്കിലും ഒരു പാഴ്മരത്തിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ ആ ബ്രാഞ്ചിൽ പറ്റിപ്പിടിച്ച് വളർന്നോളും. അങ്ങനെ നമുക്ക് നമ്മുടെ ഗാർഡന് തന്നെ ഒരു ഉപകാരിയായിട്ട് ഇവയെ മാറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്.